ഹലോ, വെൽക്കം ടു വാച്ച് ഹോം സ്റ്റോറി. ഇത് വിദ്യയാണ്. ഇന്നത്തെ വീഡിയോ നമ്മൾ ഇപ്പോൾ ലോക്ക്ഡൗൺ ഒക്കെ ആയ സമയത്ത് വീട്ടിലിരിക്കുമ്പം വേറെ ആരുടെയും ഒരു ഹെൽപ്പൊന്നും ഇല്ലാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ചെടി സംബന്ധമായ വീഡിയോ ആണ്. എത്ര എളുപ്പത്തിൽ ചെടി പ്രൊപ്പഗേറ്റ് ചെയ്യാം, അതും വെള്ളത്തിൽ, വെറും വെള്ളത്തിൽ, വേറെ ഒന്നും ആവശ്യമില്ല. ഇത് കുറേ കാര്യങ്ങളൊക്കെ എല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ്ടാവും, പക്ഷേ ബാക്കി ഞാൻ കുറച്ച് ചെയ്യുന്നത് ഒന്ന് കാണിച്ചു തരാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ. നമുക്കെല്ലാവർക്കും അറിയുന്നത് നമ്മുടെ ഈ മണി പ്ലാന്റ്. മണി പ്ലാന്റ് വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ വേര് മുളയ്ക്കുന്നത് എല്ലാവർക്കും അറിയാം. ഇത് മണി പ്ലാന്റിൻ്റെ ഒരു ബന്ധുവാണ്, സ്കിൻഡാപ്സസ് എന്ന് പറഞ്ഞിട്ട്. എല്ലാ വെറൈറ്റിയും ഇതുപോലെ തന്നെ എളുപ്പമാണ്, വെറുതെ വെള്ളത്തിൽ വെച്ച് ഞാൻ വെള്ളം മാറ്റില്ല പോലും ഇല്ല. ഇത് കണ്ട വേഗം വേര് വരികയും ചെയ്യും. നെക്സ്റ്റ് വൺ, ഞാൻ സ്ഥിരമായിട്ട് ചെയ്യുന്നൊരു കാര്യമാണ് കോളിയസ്. കോളിയസും ഇതുപോലെ ഞങ്ങൾക്ക് കോളിയസ് വിൻ്ററിൽ പുറത്ത് കരിഞ്ഞു പോവും തണുപ്പ് കാരണം. അപ്പോൾ ഞാൻ സ്ഥിരം ചെയ്യുന്നത് വെച്ചാൽ ആ ചെടി ഉള്ളിൽ കൊണ്ടുവന്നതിന് പകരം ഞാൻ കമ്പ് മുറിച്ചിട്ട് ഹോൾ വിൻ്റർ ദേ ഈ വെള്ളത്തിലേക്കായിരുന്നു. ഇത് ഞാൻ ക്ലീനാക്കിയിട്ടുള്ള മാറ്റി നടാറായി, അതാണ് ഞാൻ കളയാത്തേട്ടോ. ഇത് കണ്ട ഫുള്ള് അതിൻ്റെ വേര് വന്നേക്കുന്ന ഹോൾ വിൻ്റർ ഇത് ഈ ഒരു പാത്രത്തിലിരിക്കുകയായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഇടത്ത് ഇതിൽ പൂപ്പൽ വരും, അപ്പോൾ ഒന്ന് കഴുകി കളയാം. എനിക്കിപ്പോൾ സ്പ്രിങ് ആയപ്പം ഞാൻ ഇത് നേരെ എടുത്ത് നടും, അപ്പോൾ എനിക്ക് പിന്നെയും ചെടി വരും. ഇത് അത് പല പല ബ്രാഞ്ചസ് വരുന്നത്, ഇതിപ്പോൾ ഞാൻ പുതിയത്. ആക്ച്വലി കോളിയസ് ഒരു ചെടി ഞാൻ ഉള്ളിൽ കൊണ്ടുവരും എന്ന് വെച്ചാൽ ഞാൻ അത് വെച്ചിട്ട് ഒരു വേറെ വീഡിയോ ചെയ്യാം കേട്ടോ, ഒരു ട്രീ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ അത് ട്രീ ഉണ്ടാക്കാൻ ഷേപ്പ് ചെയ്യുന്ന സമയത്ത് ഞാനിപ്പോൾ മുറിച്ചെടുത്താണ്, പിന്നെ ഞാൻ വെള്ളത്തിൽ ആഡ് ചെയ്യുകയാണ്. അഗൈൻ ഇറ്റ് സേവ്സ് എസ് മണി, വെറുതെ പൈസ കളയേണ്ട ആവശ്യമില്ല. പുതിയ കോളിയസ് ചെടി വാങ്ങിച്ചിട്ട് അല്ലെങ്കിൽ വിത്തിൽ നിന്ന് മുളപ്പിച്ചിട്ട് ഇത് നേരെ എളുപ്പമാണ്, ഭയങ്കര എളുപ്പമാണ് റൂട്ട് ചെയ്യാനായിട്ട്. കണ്ടോ, ഇത് അതിൻ്റെ ചെറിയ കമ്പ് വേറെ പാത്രത്തിൽ വെച്ചേക്കാണ്. നിറച്ച് കോളിയസ് ഇനിയിപ്പം ഞാനത് വേര് മുളച്ച് കഴിഞ്ഞാൽ ഗാർഡനിൽ പല പല സ്ഥലത്തായിട്ട് നടും. പിന്നെ ഒരു സാധനം, സീസി പ്ലാന്റ്. ഇത് എൻ്റെ ഫ്രണ്ട് തന്നതാണ്, കഴിഞ്ഞ അങ്ങോട്ട് ഒക്ടോബർ അല്ലെങ്കിൽ നവംബറിൽ തന്നതാണ് കേട്ടോ. ഇതിന് കുറേ സമയം എടുത്തു വേര് വരാനായിട്ട്. പക്ഷേ ഞങ്ങൾക്ക് പറ്റിയ അബദ്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇത് മുറിച്ച് വെച്ചാൽ മതിയായിരുന്നു, അത്ര നീളമുള്ള ഇലയല്ലായിരുന്നു സ്റ്റെമ്മ്. മുറിച്ച് വെച്ചാൽ മതിയായിരുന്നു, മുറിച്ച് വയ്ക്കാനുള്ള ബുദ്ധി തോന്നിയില്ല. അപ്പം ഞാൻ വെച്ചത് സ്റ്റേബിളായി നിൽക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഈ സ്മാർട്ട് വാട്ടറിൻ്റെ വെള്ളത്തിൻ്റെ കുപ്പിയാണ്. പക്ഷെ ഇപ്പോൾ അബദ്ധം പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓപ്പണിങ് ചെറുതാണ്, വേരിൻ്റെ അവിടെ ബൾബ് വന്നിട്ടുണ്ട്. അപ്പം എന്തായാലും ഇത് എടുത്ത് പുറത്തേക്ക് എടുക്കാൻ പറ്റില്ല. ഞങ്ങൾക്ക് ഇതിനി സോവായിട്ട് ചോദിച്ച് മുറിച്ചിട്ട് വേണം ഇത് പുറത്തെടുക്കാനായിട്ട്. അപ്പോൾ സീസി പ്ലാന്റും ഇതുപോലെ ഭയങ്കര എളുപ്പമാണ് ചെയ്യാനായിട്ട്. പിന്നൊരു കാര്യം, ആക്ച്വലി എനിക്ക് ഭയങ്കര സർപ്രൈസായി തോന്നിയത് ബിഗോണിയ, കെയിൻ ബിഗോണിയ. ഇത് ഞാൻ ഇന്നാളെ ഞാൻ വാങ്ങിച്ച നഴ്സറി ടൂറിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതാണ് ബിഗോണിയുടെ പേര്. നഴ്സറി ടൂറിൽ ഞാൻ വാങ്ങിച്ചപ്പം ഈ ബിഗോണിയൊക്കെ ഓൾമോസ്റ്റ് ഇത്രയും പൊക്കുണ്ടായിരുന്നു. ഞാൻ ഇങ്ങനെ ഒറ്റയ്ക്കൊരു തോട്ടി പോലെ പോകണ്ടെന്ന് വെച്ചിട്ട് കുറച്ചുകൂടി ബുഷിയായി കിട്ടാൻ വേണ്ടി ഞാൻ മുറിച്ചു. മുറിച്ചേടന്ന് വന്നതാണ് കേട്ടോ അത്. ഇതാ ഇത് പുതിയത് മുറിച്ചേടന്ന് വന്നതാണ്. ബാക്കിയുള്ളത് ഞാൻ ചെറിയ ചെറിയ കഷ്ണമാണ് കണ്ടോ, വെറുതെ വെള്ളത്തിൽ വെച്ചു. റൂട്ടിങ് ഹോമോൺ ഒന്നും ഇട്ടിട്ടില്ല, വളമൊന്നും ഇട്ടിട്ടില്ല. ഈ വെള്ളത്തിൽ വേര് മുളച്ചു. ഇനിയിപ്പോൾ ഞാൻ എല്ലാം കൂടി വേറൊരു പാത്രത്തിൽ എല്ലാം ഒന്നിച്ച് നടും. അപ്പോൾ എനിക്ക് നല്ല ബുഷിയായിട്ട് വെക്കും ചട്ടി. ഇത് എളുപ്പമാണ് ബാക്കിയുള്ള ചെടികൾ. ഇപ്പം നമുക്കൊരു ബുഷി ഫീലിംഗ്, മണി പ്ലാന്റ് എല്ലാവരും ചോദിക്കും എപ്പോഴും ബുഷിയായിട്ട് വരാൻ എന്താ കാരണം എന്ന്. മുറിച്ച് മുറിച്ച് കഷ്ണങ്ങൾ ഒന്നല്ലെങ്കിൽ നേരെ മണ്ണിൽ കുഴിച്ചിടുക, അല്ലെങ്കിൽ ഇതുപോലെ വെള്ളത്തിൽ റൂട്ട് ചെയ്തിട്ട് കുഴിച്ചിടുക. അപ്പം ചട്ടി നിറച്ച് നല്ല ബുഷിയായിട്ട് വരും. വേറൊരു പ്ലാന്റ് ഇതുപോലെ വെള്ളത്തിലിട്ടാൽ എളുപ്പത്തിൽ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റുന്ന മെറാൻഡ അല്ലെങ്കിൽ പ്രയർ പ്ലാന്റ്. ഇത് ആക്ച്വലി എൻ്റെ അടുത്ത് കുറേ ഉണ്ടായിരുന്നു, പക്ഷേ ഇത് ഭയങ്കര ഫസി പ്ലാന്റാണ് മെറാൻഡ. എന്താ ഭയങ്കര ഹ്യൂമിഡിറ്റി വേണം, അതുമല്ല ഇതിന് ടാപ്പ് വാട്ടർ ഇഷ്ടമല്ല. അതെനിക്ക് ഭയങ്കര ലേറ്റായിട്ടാണ് മനസ്സിലായത്. അപ്പോൾ ഞാൻ ഇവിടുത്തെ ടാപ്പ് വാട്ടർ നിറച്ച് ക്ലോറിനുണ്ട്, അത് നേരെ ഒഴിച്ച് ഇത് മുഴുവൻ കരിഞ്ഞ് ഉണങ്ങി പോയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ചെറിയൊരു കഷ്ണം മാത്രം എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു. ആ സ്റ്റെമ്മ് എടുത്ത് റൂട്ട് ചെയ്ത് ഞാൻ ഇതേ നട്ട് വെച്ചേക്കാണ് റൂട്ട്. ഇപ്പം ഞാൻ ഇത് കുറച്ച് ദിവസമായി നട്ടിട്ട് കണ്ട. ഇപ്പം ഞാൻ വെള്ളം കുറച്ച് ദിവസം പിടിച്ച് വയ്ക്കും, എന്നിട്ട് മൂന്നാല് ദിവസം കഴിഞ്ഞിട്ടാണ് ഒഴിക്കുക. അത് കാരണം ഇതിൻ്റെ അറ്റം ഒന്നും കരിഞ്ഞിട്ടില്ല, ഭയങ്കര ഫസിയാണ്. നമുക്കല്ലെങ്കിൽ മഴവെള്ളം പിടിച്ച് നനയ്ക്കുകയും ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലെ ഞാനൊരു കുപ്പിയിൽ ഒഴിച്ച് വയ്ക്കും. രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഒഴിക്കും ആ ക്ലോറിനൊക്കെ പോയിട്ടുണ്ടെങ്കിൽ. ഇതും വേറെ മെറാൻഡയാണ്. ഇതിന് ആക്ച്വലി നല്ലൊരു ചട്ടി എൻ്റെ അടുത്തില്ല, പക്ഷെ ഞാൻ കാണിച്ചു തരാം. ഇത് എനിക്കൊന്ന് റാബിറ്റ് ഫുഡ് മെറാൻഡാന്നാണ്. എഗൈൻ കണ്ട, ഞാൻ പറഞ്ഞില്ലേ ഇത് കണ്ട, ഇവിടെ കണ്ട ഇലയുടെ അറ്റം കരിഞ്ഞത്, പലതെല്ലാം കണ്ട കരിഞ്ഞ് കരിഞ്ഞേക്കുന്നത്. ഇത് ടാപ്പ് വാട്ടർ ഒഴിച്ചിട്ടാണ്. അപ്പം ഞാനിപ്പോൾ ടാപ്പ് വാട്ടർ ഒഴിക്കലും നിർത്തി, ഇപ്പം പറഞ്ഞില്ലേ പിടിച്ചു വെച്ച്. അത് കാരണം എന്താ, പുതിയത് വന്നേക്ക് നോക്കിയാൽ ഒരു കുഴപ്പമില്ല പുതിയതിനൊന്നും ഇലയ്ക്ക്. ഇവിടെ കാണുന്ന ഈ ഒരു കഷ്ണം കണ്ടോ, ഈ ഭാഗം ഉണ്ടല്ലോ സെപ്പറേറ്റ്, ഇതുപോലെ ഞാൻ ഇതിൽ നിന്ന് ബുഷിയാക്കാൻ വേണ്ടിയിട്ട് ഒരു കഷ്ണം മുറിച്ച് വെള്ളത്തിൽ വെച്ച് റൂട്ട് ചെയ്ത് വെച്ചാണ്. ഇത് ഇവിടെ നോക്കിയാൽ ഇത് കണ്ടോ, ഏരിയൽ റൂട്ടും വരുന്നുണ്ട് ഇതിന്. ഇത് ഏരിയൽ റൂട്ടാണ്.
നേരെ ഇങ്ങോട്ട് വെച്ച് താഴത്തേക്ക് മണ്ണിലേക്ക് മുട്ടി കഴിഞ്ഞാൽ അവിടെയും മുള വരും. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മൾ കട്ട് ചെയ്യുമ്പം ഒരു നോഡ് വെച്ച് കട്ട് ചെയ്യുക. ഇത് കണ്ട ഇത് ഞാൻ ഏറ്റവും എളുപ്പം കാണിക്കാൻ ഇതാണ്, അതുകൊണ്ടാണ് പറയണേ. മറ്റേ മെറാൻഡേം എല്ലാത്തിനും ജിജി പ്ലാന്റ് അല്ല, ജിജി പ്ലാന്റ് വെറുതെ മുറിച്ച് കഴിഞ്ഞാൽ വരും. ഈ ബാക്കിയുള്ള ചെടികൾക്ക് മെറാൻഡ ഈ പോത്തോസ് എല്ലാത്തിനും ഇതാണ് നോഡ്. കണ്ടോ, ഇവിടെ നിന്നാണ് മുള വരിക. അപ്പം നമ്മൾ അറ്റ്ലീസ്റ്റ് ആ ഒരു മുളയും കൂടി ഇൻക്ലൂഡ് ആക്കിയിട്ട് മുറിക്കണം. അപ്പോൾ അവിടെ നിന്ന് വേര് വന്നോളും. ഞാൻ ആ ബിഗോണിക്ക് കാണിക്കാൻ പറ്റും കേട്ടോ. കണ്ടോ, ഇവിടെയും ആ ഇല വരുന്ന മുളയാണ്. ഇത് ഇതാണ് വേറെ നോഡ്. കണ്ടോ, ഈ നോഡിൻ്റെ ജസ്റ്റ് താഴെയാണ് ഞാൻ മുറിച്ചേക്കുന്നത്. അപ്പം ഇവിടെ നിന്ന് വേര് വരും. ഇത് പനിക്കൂർക്കയുടെ വെരിഗേറ്റഡ് വേർഷനാണ്. ഈ രണ്ട് കമ്പ് എനിക്ക് എൻ്റെ ഫ്രണ്ട് ഒക്ടോബറിൽ തന്നതാണ്. ഈ ഹോൾ വിൻ്റർ ഇത് ഈ പാത്രത്തിലല്ല, ഇത്തിരി പൊക്കമുള്ള പാത്രത്തിൽ ഇരിക്കുകയായിരുന്നു. അഗൈൻ ഇത് നമ്മളെ അജ്വായൻ എന്ന് പറയും, അല്ലെങ്കിൽ മെക്സിക്കൻ ഒറിഗാനോ എന്ന് പറയും. ഇതൊക്കെ ഇതിൻ്റെ പേരുകളാണ്. വെള്ളത്തിൽ വെച്ച് വളരെ എളുപ്പത്തിൽ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റാണിത്. ഞാൻ നേരത്തെ കാണിച്ച പനിക്കൂർക്ക ഞാൻ ദേ ഇങ്ങനെ പരത്തി നട്ടേക്കാണ് ചട്ടിയിൽ. അപ്പം എല്ലാ ഇവിടുത്തെ നോഡ് ടച്ച് ചെയ്യുമ്പോൾ അവിടെയൊക്കെ വേര് മുളച്ചോളും. അഗൈൻ അപ്പം നന്നായിട്ട് ഫുള്ളായിട്ട് ഈ ഹോൾ ഏരിയയിൽ മുള വന്നോളും. ഞാനതിൻ്റെ പൂവെന്നുള്ളിൽ കളഞ്ഞ് എന്ത് മണം. ഇത് ആ വെള്ളത്തിൽ ഇരുന്നുകൊണ്ടാണ് ചെറിയ ചെറിയ ഇല, ഇതൊക്കെ പഴയ ഇലയായിരുന്നു. കണ്ട വെള്ളത്തിൽ ഞാൻ ഒരു ന്യൂട്രിയൻ്റൊന്നും ഇട്ടിട്ടില്ല, അതാണ് വെറുതെ വേര് മാത്രം പിടിച്ച് വെക്കാൻ വേണ്ടി. അതാണ് ചെറിയ ഇല. വേറെ ഒരു ചെറിയുടെ കാര്യം പറയാൻ മറന്നുപോയി, നമ്മുടെ റബ്ബർ പ്ലാന്റ്. ഇതും എനിക്കൊരു ഫ്രണ്ട് തന്നാണ്. ഇത് ആക്ച്വലി രണ്ടാഴ്ച ആയിട്ടുള്ളൂ കേട്ടോ വെള്ളത്തിലിട്ടിട്ട്. ഇതെല്ലാം നാട്ടിൽ ഭയങ്കര കോമൺ ചെടിയാണല്ലോ റബ്ബർ പ്ലാന്റ്. കണ്ട വേര് മുളച്ചിരുന്ന കണ്ട, വേറെ രണ്ടാഴ്ച ഇത് വെള്ളത്തിലിട്ടിട്ട്. ചെറിയൊരു കമ്പ് മതി. ഇങ്ങനെ എൻ്റെ ഫ്രണ്ട് മുറിച്ചപ്പം രണ്ട് മൂന്ന് പേർക്ക് കട്ടിങ് തന്നു. എന്തോരം വേരാ വന്നേക്കെ നോക്കൂ. അപ്പോൾ നമ്മൾ ഇങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ഗുണങ്ങളുണ്ട്. ഓഫ് കോഴ്സ് ഇറ്റ്സ് ചീപ്പർ. നമുക്ക് പിന്നെ ചെടി വാങ്ങണ്ട. പിന്നെ നമ്മുടെ ഉള്ള ചെടി തന്നെ കുറച്ചുകൂടി ബുഷിയായിട്ട് തീർന്നാനായിട്ട് ചട്ടിയിൽ കുറച്ചുകൂടി എളുപ്പത്തിൽ നമുക്ക് വെള്ളത്തിൽ റൂട്ട് ചെയ്ത് നമ്മൾ വേര് കണ്ടുകഴിഞ്ഞാൽ ഉറപ്പാണല്ലോ ചില പിടിച്ചു വന്നു. മണ്ണിൽ റൂട്ടിങ് ഹോമൺ കുത്തി വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് വർക്ക് ചെയ്യില്ല. എനിക്ക് വെള്ളത്തിലുള്ള പരിപാടിയാണ് ഏറ്റവും എളുപ്പം. ബിക്കോസ് എനിക്ക് കാണാൻ നല്ല വേരായിട്ട് ഞാൻ ചട്ടിയിലേക്ക് നടുകയുള്ളൂ. അപ്പോൾ എന്തായാലും അത് പിടിക്കുന്ന ഉറപ്പാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി പൈസ സേവ് ചെയ്യും, പിന്നെ നമ്മളെ ചെടി കുറേയും കൂടി നല്ല ബുഷിയായിരിക്കും. പിന്നെ ഇറ്റ്സ് ഫൺ. നമുക്ക് ഇത് എക്സ്ട്രാ പ്ലാന്റ് നമുക്ക് ആവശ്യമില്ലെങ്കിൽ തന്നെ നമുക്ക് മുറിച്ച് പ്രൊപ്പഗേറ്റ് ചെയ്ത് ഫ്രണ്ട്സുമായിട്ട് എക്സ്ചേഞ്ച് ചെയ്യുക, എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അപ്പോൾ ഹോപ്പ്ഫുള്ളി നിങ്ങൾക്ക് വീഡിയോ ഹെൽപ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. എല്ലാ തവണ പറയുന്ന പോലെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് യു, ഷെയർ ചെയ്യു, കമൻറ്റ് ചെയ്യൂ, ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ പറയൂ. അപ്പോൾ വൈകാതെ തന്നെ വേറെ വീഡിയോ എടുക്കാം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.